ഇത് നമ്മുടെ സാധാരണയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ നിന്ന് ചെറിയ ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. ഒന്നാമത് നിങ്ങൾക്ക് ഇപ്പൊ ശ്വേതയ്ക്ക് പോകണം, ഫ്ലൈറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ ഷാൻ ആണെങ്കിലും ഇപ്പൊ പെട്ടെന്ന് തന്നെ പോയിട്ട് കമ്പോസ് ചെയ്യാൻ മുട്ടി നിൽക്കുകയാണ് നാളെ എന്തെങ്കിലും. അപ്പം ഇവിടെ നാല് ടാസ്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ടാസ്ക് വിളി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ശ്വേതയായിരിക്കും ആദ്യത്തെ ടാസ്ക് എടുക്കാൻ പോകുന്നത്. ഇതെന്താ പറയുക, ചലഞ്ച് ഈ ചദർ എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. അതായത് ശ്വേത ഈ ടാസ്ക് എടുത്തിട്ട് ഷാനെ ചലഞ്ച് ചെയ്യണം, ഇത് ചെയ്യുക. അപ്പൊ ഷാൻ പറയും എനിക്ക് മടിയാണ് പറഞ്ഞ, യു ഹാവ് ടു എന്ന് പറയണം, യു മസ്റ്റ് എന്ന് പറയണം. അപ്പൊ പറയണം ഷാൻ തീരെ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഷാൻ പണിപ്പെട്ടിയിൽ കൈയിട്ടിട്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ചലഞ്ച് ഫേസ് ചെയ്യാൻ റെഡി ആവണം. തീരെ നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം ചലഞ്ച് ആങ്കർ വരും. അങ്ങനെയാണോ? തുറക്കുക, എഴുത്തുണ്ട് ഇതിന്റെ അകത്ത്. ഓ എന്റെ പൊന്നെ, ഇതിനകത്ത് എന്ത് ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന അഞ്ച് പാട്ട് ഒരു മിനിറ്റിനുള്ളിൽ പാടുക. അപ്പൊ മൂന്നെണ്ണേ ഷാൻ പറയാൻ പറ്റുള്ളൂ, നാലെണ്ണം പറഞ്ഞിരിക്കുകയാണ് ശ്വേത. ശ്വേത കൊട്ടാരത്തിലോട്ട് വരുന്ന എഴുത്ത് ദൂത്. അയ്യേ, പാട്ട് പാടി ഡാൻസ് ചെയ്യുക. അത് റിമി ടോമിക്ക് മാത്രമേ പറ്റൂ. എന്നാല് അമ്മ എന്നാ പറ്റത്തില്ലെങ്കിൽ ഇതിനകത്ത് കൈയിടുക. അത് പറ്റത്തില്ല. അവതാരികയോട് കടുത്ത പ്രണയമുള്ള ഒരാളെ അഭിനയിക്കും. അത് ജീവിക്കും. അതായത് അഭിനയിക്കല്ലേ, ശരിക്കും ജീവിക്കുന്നു. കോളേജാണോ? കോളേജാണ്. ഐഡി നോക്കി, എനിക്ക് ഇഷ്ടമില്ല അയാൾ ഏത് നേരം എന്റെ പുറകെ നടക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഒന്നാമത് ഇയാൾ ഇപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ പുറകെ പുറകെ നടക്കുന്നു. കാശൊക്കെ ഉണ്ടോ കയ്യില്? കാശുണ്ടോ? ബെൻസ് കാറിൽ വന്നേക്കണം. പണക്കാരന? അതെന്താ നീ പറയാതിരുന്നത്? എനിക്ക് അറിയില്ലായിരുന്നല്ലോ. എന്താണ് വൈകുന്നേരം പാർ എവിടെ? നമുക്ക് എനിക്ക് സമയമില്ല, ഞങ്ങക്ക് വേറൊരു. ഒരു കഥ ഉണ്ടാക്കി കുട്ടി കുട്ടിയെല്ലാം എടുത്ത പൈസ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ശരി ശരി, അപ്പൊ അടുത്ത ടാസ്ക് വേണം വേണം. ഷാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. പണിപ്പെട്ടിൽ കൈയിട്ടില്ലേ? പെണ്ണ് വളഞ്ഞേ, പെണ്ണ് ഇങ്ങനെ വളയാൻ റെഡി ആയിട്ടിരിക്കുന്ന പെണ്ണല്ലേ. കുട്ടിയെ പാട്ടുപാടി ഉറക്കുന്നത് അഭിനയിച്ച് കാണിക്കാം. അച്ഛനായി മാറാൻ സാധിക്കുമോ? ഞാൻ ഓൾറെഡി അച്ഛനാണ്. അങ്ങനെയല്ലേ, അച്ഛന്റെ ഒരു വാത്സല്യം കാണിക്കാറുണ്ട്.
എന്റെ പെൺകട്ടുണ്ട് പോയി എന്റെ അമ്മയുടെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേക്കോ താരാട്ട് റൗണ്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ശ്വേത തന്നെ വിൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ റൗണ്ടുകളിൽ വളരെ പുവർ പെർഫോമൻസ് ആണ്. ഇനി അടുത്ത ടാസ്ക് എടുത്തോ. ഇതിലെങ്കിലും രണ്ട് റൗണ്ടിൽ ജയിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ തരുന്ന ജ്യൂസ് ഏറ്റവും സ്പീഡിൽ ആരാണോ കുടിക്കുന്നത് അവരായിരിക്കും അപ്പൊ ശരി ഞാൻ തന്നെ കുടിക്കാം. ഓക്കെ രണ്ടുപേരും ജ്യൂസ് കയ്യിലെടുക്ക. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആരാണോ കുടിച്ചു തീർക്കാൻ പോകുന്നത് സ്ട്രോ ഇട്ട് കുടിക്കാൻ പറ്റും. റെഡി ആണല്ലോ. എനിക്കറിയാം ഞാൻ 1-2-3 കേട്ടിട്ടുള്ളൂ. ഓണിയർ മാർച്ച് ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ശ്വേതയ്ക്കാണ് അജ്മൽ ബിസ്മിയുടെ ക്യാഷ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്.